Evaluate double integral of r x square dy dx, where r is the region between y equal to x and y equal to x square. So, നമുക്ക് റീജിയൻ തന്നിട്ടുള്ളത് y equal to x ഉം y equal to x square ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇന്റഗ്രൽ ഓഫ് r x സ്ക്വയർ dy dx ആണ്. r എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ഏതിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞിട്ടുണ്ട്? y equal to x ലും y equal to x സ്ക്വയറിലും ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു റേഞ്ച് കണ്ടുപിടിക്കണം എക്സിന്റെയും വൈഡി. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ നിങ്ങൾക്ക് അറിയാം ഒരു പരാബോളയാണ്. ഓക്കെ, ഇങ്ങനെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാബോളയാണ്. പിന്നെ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, വൈ ഈക്വൽ ടു എക്സ്, ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു റീജിയന്റെ ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? റേഞ്ച് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സും വൈയും ആ ഒരു റീജിയന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ വൈ ഈക്വൽ ടു എക്സ് ആണ്, അടുത്തത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെന്ന് എഴുതാം? എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോ ഞാൻ എക്സിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ എന്തെന്ന് വരും? എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതിന് ഞാൻ എക്സ് ഔട്ട് സൈഡ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്തെന്നാവും? എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ എനിക്ക് എന്തെന്ന് വരും? എക്സ് ഈക്വൽ ടു 0 ഓ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അതായത് എന്തെന്ന് വരും? എക്സ് ഈക്വൽ ടു 1. ഇപ്പൊ എനിക്ക് എന്തെന്ന് കിട്ടി? എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടി, അതുപോലെ എക്സിന്റെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പൊ നിങ്ങളുടെ വൈ ഈക്വൽ ടു എക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 0. എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ 0, ഓർ എക്സ് 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ? അതായത് ഈ പോയിന്റ് 1 1 എന്ന് പറഞ്ഞ പോയിന്റും ഈ ഒരു പോയിന്റ് 0 0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ് നിങ്ങൾക്ക് കിട്ടി. ഇനി ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു റീജിയൻ നമുക്ക് എന്ത് ചെയ്യണം? ഫിക്സ് ചെയ്ത് നിർത്തിയിട്ട് മറ്റേ റീജിയന്റെ വാല്യൂ ആണ് എന്ത് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ? ഞാൻ എക്സിന്റെ വാല്യൂ എനിക്ക് എന്ത് മനസ്സിലായി? ഞാൻ നോക്കി നോക്കാം. എക്സിന്റെ വാല്യൂ എവിടുന്നോട്ട് ഏത് വരെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എക്സ് 0 തൊട്ടിട്ട് 1 വരെയാണ് ചേഞ്ച് ചെയ്യണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വൈയുടെ വാല്യൂ താഴെ ഭാഗം ഏതാണ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. മോൾ ഭാഗം എന്താണ്? വൈ ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീജിയന്റെ ആണ് ഇന്റഗ്രേഷൻ വരുന്നത്. അപ്പൊ എന്താണ്? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മുതലേ എക്സ് വരെയാണ് കിട്ടി. ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? 0 തൊട്ടിട്ട് ഇവിടെ എക്സ് ഈക്വൽ ടു 1 വരെയാണ് റേഞ്ച് വന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ എക്സിന്റെ റേഞ്ച് 0 ടു 1, വൈഡ് റേഞ്ച് എക്സ് സ്ക്വയർ തൊട്ടിട്ട് എക്സ് വരെ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ ഡി വൈ ഡി എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രൽ 0 ടു 1, എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഡി വൈ വെച്ചിട്ടല്ലേ. എക്സ് സ്ക്വയർ അവിടെ തന്നെ നിൽക്കും, ഡി വൈന് ഇന്റഗ്രേറ്റ് ചെയ്താൽ വൈ വാല്യൂ എക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു 1 എക്സ് സ്ക്വയർ വൈക്ക് അപ്ലൈ ചെയ്യുക വാല്യൂ. അപ്പൊ ഇത് വരും എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്തുകൂടെ? ഇന്റഗ്രൽ 0 ടു 1 എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്ത്, സോറി മൾട്ടിപ്ലൈ ചെയ്ത എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 ഡി എക്സ്. ഇത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്തുകൂടെ? ഓക്കെ, അപ്പൊ എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് റേസ് ടു 4 ബൈ 4 മൈനസ് എക്സ് റേസ് ടു 4 ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് റേസ് ടു 5 ബൈ 5 റേഞ്ച് അപ്ലൈ ചെയ്യാം 0 ടു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 4 മൈനസ് 1 ബൈ 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 മൈനസ് 4 ബൈ 20 ദാറ്റ് ഈസ് 1 ബൈ 20. ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ?